നമസ്കാരം. സി പി എമ്മിനെ വീണ്ടും പ്രതിരോധത്തിലാക്കി ആരോപണങ്ങൾ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. വ്യക്തിപൂജ, കൊട്ടേഷൻ വിവാദങ്ങൾ, വിവാദങ്ങൾ തീർക്കാൻ ചേർന്ന യോഗത്തിലും തർക്കങ്ങൾ, ഇങ്ങനെ നിരവധി ആരോപണങ്ങളും പ്രശ്നങ്ങളുമാണ് പാർട്ടി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പി ജെ ആർമിയെ തള്ളിപ്പറഞ്ഞതോടെ തണുത്ത പി ജയരാജൻ വിഷയം വീണ്ടും ഉയർന്നു വന്നിട്ടുണ്ട്. പി ജയരാജന് സി പി എം സംസ്ഥാന സമിതിയിലാണ് കനത്ത വിമർശനം ഉയർന്നിരിക്കുന്നത്. കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിലുണ്ടായ വാക്കേറ്റത്തിന്റെ പേരിലാണ് പി ജയരാജനും കെ പി സഹദേവനും വിമർശിക്കപ്പെട്ടത്. മേലിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്ന് സംസ്ഥാന സമിതി നിർദ്ദേശിച്ചു. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസ് ചർച്ച ചെയ്ത കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലായിരുന്നു ജയരാജനും സഹദേവനും തമ്മിൽ ശക്തമായ വാക്പോരുകൾ നടന്നത്. അർജുനായങ്കി പോലുള്ളവർക്ക് പാർട്ടി ഓഫീസ് നിരങ്ങാൻ അവസരം നൽകിയെന്ന സഹദേവന്റെ വിമർശനത്തെ തുടർന്നായിരുന്നു വാക്കേറ്റം. ഇക്കാര്യം മേൽഘടകത്തിലേക്ക് റിപ്പോർട്ട് ചെയ്തു. തുടർന്നാണ് സംസ്ഥാന സമിതി യോഗത്തിൽ ഇരുവർക്കും എതിരെ വിമർശനങ്ങൾ ഉയർന്നത്. വ്യക്തിപൂജ, കൊട്ടേഷൻ വിവാദങ്ങൾ, കണ്ണൂരിലെ സി പി എമ്മിനെ വൻ വിവാദത്തിലാക്കിയത് ചർച്ച ചെയ്യാനായി ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലും തർക്കങ്ങൾ പരിധിവിട്ടതോടെയാണ് സംസ്ഥാന കമ്മിറ്റി വിഷയത്തിൽ ഇടപെട്ടത്. പി ജയരാജനെതിരെ ഉയർന്ന വ്യക്തിപൂജ വിവാദം അന്വേഷിക്കാൻ ജില്ലാ കമ്മിറ്റി നിയോഗിച്ച കമ്മീഷൻ പ്രതിസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കുകയും ഏതാനും പേർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യുകയുമാണ് ചെയ്തത്. ഇക്കാര്യം ജില്ലയിലെ പാർട്ടി പരിഗണിക്കാനിരിക്കെയാണ് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ വിവാദം ഉയർന്നു വന്നത്. അർജുനായങ്കിയും ആകാശ് തില്ലങ്കേരിയും ജയരാജന്റെ പി ജെ ആർമിയുടെ ഭാഗമാണെന്ന ആക്ഷേപം ഉയർന്നു. ഇതെല്ലാം ചർച്ച ചെയ്യാനും ശുദ്ധീകരണ നടപടികൾക്കും വേണ്ടി ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കെ പി സഹദേവൻ ജയരാജനെതിരെ തിരിഞ്ഞിരുന്നു. ജയരാജൻ സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറിയ കത്തിനെ ചൊല്ലിയും വാദപ്രതിവാദമുണ്ടായി. ഇതേ തുടർന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം അല്പസമയം നിർത്തിവെക്കേണ്ടിയും വന്നു. പാർട്ടി രീതിക്കും മര്യാദയ്ക്കും ചേരാത്ത തരത്തിലുള്ള വാദപ്രതിവാദങ്ങളാണ് യോഗത്തിൽ നടന്നത്. പ്രശ്നപരിഹാര നടപടികൾ ചർച്ച ചെയ്യാനുള്ള ശ്രമവും അലങ്കോലമായതാണ് നേതൃത്വത്തിന്റെ നീരസത്തിന് കാരണമായത്. കമ്മിറ്റിയിൽ പങ്കെടുത്ത കേന്ദ്ര കമ്മിറ്റി അംഗം എം വി ഗോവിന്ദൻ ഇക്കാര്യം സംസ്ഥാന നേതൃത്വത്തിന് റിപ്പോർട്ട് ചെയ്തു. ഉൾപാർട്ടി ശുദ്ധീകരണത്തിന് എല്ലാ തരത്തിലും സഹായകരമായ സമീപനമാണ് മുതിർന്ന നേതാക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് സംസ്ഥാന നേതൃത്വം ചൂണ്ടിക്കാട്ടി. അതേസമയം പുറത്ത് പരസ്യപ്പെടുത്തേണ്ട ഒരു അച്ചടക്ക നടപടിയും ജയരാജനെതിരെ ഉണ്ടായിട്ടില്ലെന്നാണ് പാർട്ടി നേതൃത്വം വിശദീകരിച്ചത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.